അലൈക്കും വരഹമുല്ലാഹി താലി വബർക്കാത്തു അറബിക് ഗ്രാമർ ലഘുപരിചയം പാർട്ട് മൂന്നിലേക്ക് ഏവർക്കും സ്വാഗതം കലിമത്ത് മൂന്ന് വിധമാണല്ലോ ഇസ്മ ഫിയൽ ഹെർഫ് അതിലെ ഫിയലിനെ കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടത് ഫിയായി നാല് വിധമുണ്ട് അൽമാവി അൽ മുദാരി അൽ അമർ അനഹി അതിലെ മാതയെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നന്നായി നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മുലാരിയനെ കുറിച്ചാണ് അൽ മുലാരിയ ഭാവി കാലം അല്ലെങ്കിൽ വർത്തമാനകാലം ഭാവി കാലത്തെക്കുറിച്ചും വർത്തമാനകാലത്തെക്കുറിച്ചും മുലാരി അൻ്റെ പദങ്ങളാണ് ഉപയോഗിക്കുക നമുക്ക് മുലാരി എൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ പരിചയപ്പെടാം മുലാരിയ വിധമായി തരംതിരിക്കാം മജ്ഹു അതിന് വീണ്ടും മുസ്ബത്ത് മൻഫിയ് എന്നിങ്ങനെയും തരംതിരിക്കാം അപ്പോൾ ഫിയാലുമുലാർ മൈറൂഫ് തന്നെ മുസ്ബത്തും മൻഫിയുമുണ്ട് ഫിയാലു മുലാർ മജ്ഹുല് മുസ്ബത്തും മൻഫിയുമുണ്ട് നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം യൻസുറു അവൻ ഒരു പുരുഷൻ സഹായിക്കുന്നു അല്ലെങ്കിൽ അവൻ ഒരു പുരുഷൻ സഹായിക്കും ഇവിടെ ഭാവി കാലത്തിനു വേണ്ടിയും വർത്തമാനകാലത്തിനു വേണ്ടിയും ഒരേ ഫെയ്ല് തന്നെയാണ് ഉപയോഗിക്കുക മുതാരിയ ഫലിന് ഭാവി കാലത്തിൻ്റെ അർത്ഥവും വർത്തമാന കാലത്തിൻ്റെ അർത്ഥവും ലഭിക്കും സാഹചര്യങ്ങൾക്ക് അത് മനസ്സിലാക്കാം അപ്പോൾ സഹായിക്കുന്നു അല്ലെങ്കിൽ സഹായിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഫയൽ മുതാരിയാണ് എന്ന് മനസ്സിലായി അവൻ ഒരു പുരുഷന് സഹായിക്കുന്നു അവൻ എന്നുള്ളത് കൊണ്ട് ആ സഹായിക്കുന്ന വ്യക്തിയെ അറിയപ്പെട്ടതുകൊണ്ട് അത് മാറൂഫാണ് ഈ സഹായം ചെയ്യുന്നു എന്നാണല്ലോ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സഹായത്തെ സ്ഥിരപ്പെടുത്തലാണ് അതുകൊണ്ടത് മുസ്ബത്ത് എന്ന് പറയും നിലായൻസുറു അവൻ ഒരു പുരുഷൻ സഹായിക്കുന്നില്ല അല്ലെങ്കിൽ അവൻ പുരുഷൻ സഹായിക്കുകയില്ല എന്ന് പറയുമ്പോൾ മുതാരിയ ഫീലാണ് അവനൊരു പുരുഷൻ എന്ന് പറഞ്ഞുകൊണ്ട് മയറൂഫാണ് സഹായിക്കുകയില്ല ആ സഹായം എന്ന സംഗതി ചെയ്യുകയില്ല എന്ന പ്രവർത്തനം ചെയ്യുകയില്ല എന്ന് പറയുമ്പോൾ ആ പ്രവർത്തനത്തെ നിഷേധിക്കലാണ് അതുകൊണ്ടത് മൻഫിയാണ് ഇതേപോലെ തന്നെയാണ് മുജ് മജ്ഹുലിന്റെ ഉദാഹരണവും യുൻസറു അവനൊരു പുരുഷൻ സഹായിക്കപ്പെടുന്നു അല്ലെങ്കിൽ സഹായിക്കപ്പെടും ലാ യുൻസറു അവനൊരു പുരുഷൻ സഹായിക്കപ്പെടുകയില്ല അല്ലെങ്കിൽ സഹായിക്കപ്പെടുന്നില്ല അപ്പോൾ കർത്താവിനെ അറിയപ്പെട്ടത് പ്രവർത്തിക്കുന്ന ആളെ അറിയപ്പെട്ടതിന് മയറൂഫ് എന്നും അവർ പ്രവർത്തനത്തെ സ്ഥിരപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന് മുസ്ബത്ത് എന്നും പറയും ആ പ്രവർത്തനത്തെ നിഷേധിക്കുകയാണെങ്കിൽ അതിന് മൻഫി എന്ന് പറയുന്നു ഒരു പ്രവൃത്തി ചെയ്തയാളെ അറിയപ്പെടാത്തതിനെ കർത്താവിനെ അറിയപ്പെടാത്തതിനെ മജഹൂൽ എന്നും പറയുന്നു ആ മജുഹൂലിൽ തന്നെ മുസ്ബത്തും ഉണ്ടാകും മനുഷ്യ ഫുലാരി അല്ലെങ്കിൽ ഫേല് മുസ്തബിൽ മുസ്തഖബിൽ എന്ന് പറയുന്നതും മുലാരി എന്ന് പറയുന്നതും ഒരേ ഫെയ്ലിന് തന്നെയാണ് അതിൻ്റെ ഒന്നാമത്തെ രൂപം മായറൂഫ് മുസ്ബത്ത് അതിനെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം എഫ് അലു അവൻ ഒരു പുരുഷൻ പ്രവർത്തിക്കും അല്ലെങ്കിൽ അവനൊരു പുരുഷൻ പ്രവർത്തിക്കുന്നു എഫ് അലാനി അവ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കും അല്ലെങ്കിൽ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കുന്നു എഫ് അലൂന് അവർ കുറേ പുരുഷന്മാർ പ്രവർത്തിക്കും അല്ലെങ്കിൽ അവർ കുറേ പുരുഷന്മാർ പ്രവർത്തിക്കുന്നു തഫ് അലൂ അവൾ ഒരു സ്ത്രീ പ്രവർത്തിക്കും അല്ലെങ്കിൽ അവൾ ഒരു സ്ത്രീ പ്രവർത്തിക്കുന്നു തെഫ് അലാനി അവ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കും അല്ലെങ്കിൽ അവർ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കുന്നു എഫ് അലിന് അവർ കുറേ സ്ത്രീകൾ പ്രവർത്തിക്കും അല്ലെങ്കിൽ കുറേ സ്ത്രീകൾ പ്രവർത്തിക്കുന്നു തെഫ്അലൂ നീയൊരു പുരുഷൻ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ നീയൊരു പുരുഷൻ പ്രവർത്തിക്കും തഫ് അലാനി നിങ്ങൾ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കും തെഫ് അലൂന നിങ്ങൾ കുറേ പുരുഷന്മാർ പ്രവർത്തിക്കും അല്ലെങ്കിൽ നിങ്ങൾ കുറേ പുരുഷന്മാർ പ്രവർത്തിക്കുന്നു തഫ് അലീന നീ ഒരു സ്ത്രീ പ്രവർത്തിക്കും അല്ലെങ്കിൽ നീ ഒരു സ്ത്രീ പ്രവർത്തിക്കുന്നു തഫ് അലാനി നിങ്ങൾ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കും അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കുന്നു തഫ് അലിന് നിങ്ങൾ കുറേ സ്ത്രീകൾ പ്രവർത്തിക്കും അല്ലെങ്കിൽ നിങ്ങൾ കുറേ സ്ത്രീകൾ പ്രവർത്തിക്കുന്നു അഫ് അലു ഞാൻ പ്രവർത്തിക്കും അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്നു നഫ് അലു ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കും നമ്മൾ പ്രവർത്തിക്കുന്നു മറ്റൊരു ഫീൽഡിനെ കുറിച്ച് പരിചയപ്പെടാം യൻസുറു അവനൊരു പുരുഷൻ സഹായിക്കും അല്ലെങ്കിൽ സഹായിക്കുന്നു എൻ സുറാനി അവൻ രണ്ട് പുരുഷന്മാർ സഹായിക്കും അല്ലെങ്കിൽ സഹായിക്കുന്നു എൻ സൊറുവിന അവർ കുറേ പുരുഷന്മാർ സഹായിക്കുന്നു സഹായിക്കും തൻ സുറു അവളൊരു സ്ത്രീ സഹായിക്കും സഹായിക്കുന്നു തൻ സുറാനി അവ രണ്ട് സ്ത്രീകൾ സഹായിക്കും അല്ലെങ്കിൽ സഹായിക്കുന്നു എൻ സുർന അവർ കുറേ സ്ത്രീകൾ സഹായിക്കുന്നു സഹായിക്കും തൻസുറു നീ ഒരു പുരുഷന് സഹായിക്കും അല്ലെങ്കിൽ സഹായിക്കുന്നു തൻസുറാനി നിങ്ങൾ രണ്ട് പുരുഷന്മാർ സഹായിക്കും അല്ലെങ്കിൽ സഹായിക്കുന്നു തൻസുറൂന നിങ്ങൾ കുറേ പുരുഷന്മാർ സഹായിക്കും അല്ലെങ്കിൽ സഹായിക്കുന്നു തൻ സുരീന നീ ഒരു സ്ത്രീ സഹായിക്കും അല്ലെങ്കിൽ നീ ഒരു സ്ത്രീ സഹായിക്കുന്നു തൻ സുറാനി നിങ്ങൾ രണ്ട് സ്ത്രീകൾ സഹായിക്കുന്നു നിങ്ങൾ രണ്ട് സ്ത്രീകൾ സഹായിക്കും തൻസുറിന നിങ്ങൾ കുറേ സ്ത്രീകൾ സഹായിക്കും അല്ലെങ്കിൽ നിങ്ങൾ കുറേ സ്ത്രീകൾ സഹായിക്കുന്നു അൻസുറു ഞാൻ സഹായിക്കും അല്ലെങ്കിൽ സഹായിക്കുന്നു നെൻസുറു ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സഹായിക്കുന്നു സഹായിക്കും അടുത്തത് ഫിയൽ മൊലാൻ അല്ലെങ്കിൽ മുസ്തകബിൽ മാറൂഫ് മൻഫിയെ മായറൂഫാണ് മൻഫി ആണ് അതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം ലാ എഫ് അലു അവനൊരു പുരുഷൻ പ്രവർത്തിക്കുകയില്ല അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നില്ല ലാ എഫ് അലാനി അവർ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കുകയില്ല അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നില്ല ലാ എഫ് അലൂന അവർ കുറേ പുരുഷന്മാർ പ്രവർത്തിക്കുകയില്ല അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നില്ല ലാത്തഫ് അലു അവൾ ഒരു സ്ത്രീ പ്രവർത്തിക്കുകയില്ല അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നില്ല ലാത്തഫ് അലാനി അവ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കുകയില്ല അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നില്ല ലായഫ് അൽന അവർ കുറേ സ്ത്രീകൾ പ്രവർത്തിക്കുകയില്ല അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നില്ല ലാത്തഫ് അലു നീ ഒരു പുരുഷൻ പ്രവർത്തിക്കുകയില്ല അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നില്ല ലാത്തഫ് അലാനി നിങ്ങൾ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കുകയില്ല അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നില്ല ലാത്തഫ് അലൂന നിങ്ങൾ കുറേ പുരുഷന്മാർ പ്രവർത്തിക്കുകയില്ല അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നില്ല ലാത്തഫ് അലീന നീ ഒരു സ്ത്രീ പ്രവർത്തിക്കുകയില്ല അല്ലെങ്കിൽ നീ ഒരു സ്ത്രീ പ്രവർത്തിക്കുന്നില്ല ലാ തഫ് അലാനി നിങ്ങൾ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കുകയില്ല ലാ തഫ് അൽന് നിങ്ങൾ കുറേ സ്ത്രീകൾ പ്രവർത്തിക്കുകയില്ല ലാ അഫ് അലു ഞാൻ പ്രവർത്തിക്കുകയില്ല ലാ അഫ് അലു നമ്മൾ പ്രവർത്തിക്കുകയില്ല മറ്റൊരു ഉദാഹരണം ലായുൻ സുറു അവനൊരു പുരുഷന് സഹായിക്കുകയില്ല ലയൻസുറാനി അവൻ രണ്ട് പുരുഷന്മാർ സഹായിക്കുകയില്ല ലയൻ സുറുവിന് അവർ കുറേ പുരുഷന്മാർ സഹായിക്കുകയില്ല ലാ തൻസുറു അവൾ ഒരു സ്ത്രീ സഹായിക്കുകയില്ല ലാ തൻസുറാനി അവർ രണ്ട് സ്ത്രീകൾ സഹായിക്കുകയില്ല ലാ തൻ ലൻസുറിന് ല യൻസുറിന് അവർ കുറേ സ്ത്രീകൾ സഹായിക്കുകയില്ല ലാ തൻസുറു ഒരു പുരുഷൻ സഹായിക്കുകയില്ല ലാ തൻസുറാനി നിങ്ങൾ രണ്ട് പുരുഷന്മാർ സഹായിക്കുകയില്ല ലാ തൻസുറൂന് നിങ്ങൾ കുറേ പുരുഷന്മാർ സഹായിക്കുകയില്ല ലാ തൻസുരീന ഒരു സ്ത്രീ സഹായിക്കുകയില്ല ലാ തൻസുറാനി നിങ്ങൾ രണ്ട് സ്ത്രീകൾ സഹായിക്കുകയില്ല ലാ അൻസുറിന നിങ്ങൾ കുറേ സ്ത്രീകൾ സഹായിക്കുകയില്ല ലാ അൻസുറു ഞാൻ സഹായിക്കുകയില്ല ലാൻ അൻസുറു ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സഹായിക്കുകയില്ല അടുത്തത് ഫേൽ മുതാരി അല്ലെങ്കിൽ മുസ്തഖബിൽ മജഹൂല് മുസ്ബത്ത് മജ്ഹൂൽ ആണ് കർത്താവിന് അറിയപ്പെടാത്തതാണ് അതേപോലെ തന്നെ ഒരു പ്രവർത്തനം നടന്നിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുന്നതാണ് മുസ്ബത്താണ് അതിന് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം യുഫ് അലു അവൻ ഒരു പുരുഷൻ പ്രവർത്തിക്കപ്പെടും യുഫ് അലാനി അവൻ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കപ്പെടും യുഫ് അലൂന് അവർ കുറേ പുരുഷന്മാർ പ്രവർത്തിക്കപ്പെടും ഇവിടെ വർത്തമാനകാലത്തിൻ്റെ അർത്ഥവും ഉണ്ടാകും അത് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രവർത്തിക്കപ്പെടുന്നു എന്നുള്ള അർത്ഥവും കൂടിയും ഇതിന് കൂട്ടത്തിൽ ഉണ്ടാകും അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക തുഫ് അലു അവൾ ഒരു സ്ത്രീ പ്രവർത്തിക്കപ്പെടും തുഫ് അലാനി അവ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കപ്പെടും യുഫ് അലിന് അവർ കുറേ സ്ത്രീകൾ പ്രവർത്തിക്കപ്പെടും തുഫ് അലു നീയൊരു പുരുഷൻ പ്രവർത്തിക്കപ്പെടും തുഫ് അലാനി നിങ്ങൾ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കപ്പെടും തുഫ് അലൂൻ തുഫ് അലൂന നിങ്ങൾ കുറേ പുരുഷന്മാർ പ്രവർത്തിക്കപ്പെടും തുഫ് അലീന നീ ഒരു സ്ത്രീ പ്രവർത്തിക്കപ്പെടും തുഫ് അലാനി നിങ്ങൾ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കപ്പെടും തുഫ് അലിന കുറേ സ്ത്രീകൾ പ്രവർത്തിക്കപ്പെടും ഉഫ് അലു ഞാൻ പ്രവർത്തിക്കപ്പെടും നുഫ് അലു ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കപ്പെടും മറ്റൊരു ഉദാഹരണം യുൻസറു അവനൊരു പുരുഷൻ സഹായിക്കപ്പെടും യുൻസറാനി അവർ രണ്ട് പുരുഷന്മാർ സഹായിക്കപ്പെടും യുൻസറുന അവർ കുറേ പുരുഷന്മാർ സഹായിക്കപ്പെടും തുൻസറു അവളൊരു സ്ത്രീ സഹായിക്കപ്പെടും തുൻസറാനി അവർ രണ്ട് സ്ത്രീകൾ സഹായിക്കപ്പെടും യുൻസറിന അവർ കുറേ സ്ത്രീകൾ സഹായിക്കപ്പെടും തുൻസറു നീ ഒരു പുരുഷൻ സഹായിക്കപ്പെടും തുൻസറാനി നിങ്ങൾ രണ്ട് പുരുഷന്മാർ സഹായിക്കപ്പെടും തുൻസറുന നിങ്ങൾ കുറേ പുരുഷന്മാർ സഹായിക്കപ്പെടും തുൻസരീന നീ ഒരു സ്ത്രീ സഹായിക്കപ്പെടും തുൻസറാനി നിങ്ങൾ രണ്ട് സ്ത്രീകൾ സഹായിക്കപ്പെടും തുൻസറിന നിങ്ങൾ കുറെ സ്ത്രീകൾ സഹായിക്കപ്പെടും ഞാൻ സഹായിക്കപ്പെടും നുൽസറു ഞങ്ങൾ സഹായിക്കപ്പെടും ഈ ഫെയ്ലുകൾക്കൊക്കെ ഭാവി കാലത്തിൻ്റെ അർത്ഥത്തിന് പുറമെ വർത്തമാനകാലത്തിൻ്റെ അർത്ഥവും ഉണ്ടാകും അഥവാ സഹായിക്കപ്പെടുന്നു എന്നുള്ള അർത്ഥവും കൂടി ഉണ്ടാകും അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം അടുത്തത് ഫേൽ മുതാരി മുസ് അല്ലെങ്കിൽ മുസ്തകബിലിൻ്റെ മജ്ഹൂൽ മൻഫിയായ രൂപം നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം ലാ ലായുഫ് അലു അവനൊരു പുരുഷൻ പ്രവർത്തിക്കപ്പെടുകയില്ല ലായുഫ് അലാനി അവർ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കപ്പെടുകയില്ല ലായുഫ് അലൂന അവർ കുറേ പുരുഷന്മാർ പ്രവർത്തിക്കപ്പെടുകയില്ല ലാ ലാത്തുഫ് അലു അവളൊരു സ്ത്രീ പ്രവർത്തിക്കപ്പെടുകയില്ല ലാത്തുഫ് അലാനി അവർ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കപ്പെടുകയില്ല ലായുഫ് അൽന അവർ കുറേ സ്ത്രീകൾ പ്രവർത്തിക്കപ്പെടുകയില്ല ലാത്തുഫ് അലു നീ ഒരു പുരുഷൻ പ്രവർത്തിക്കപ്പെടുകയില്ല ലാത്തുഫ് അലാനി നിങ്ങൾ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കപ്പെടുകയില്ല ലാതുഫ് അലൂന നിങ്ങൾ കുറേ പുരുഷന്മാർ പ്രവർത്തിക്കപ്പെടുകയില്ല ലാത്തുഫ് അലീന നീ ഒരു സ്ത്രീ പ്രവർത്തിക്കപ്പെടുകയില്ല ലാത്തുഫ് അലാനി നിങ്ങൾ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കപ്പെടുകയില്ല ലാത്തുഫ് അലിന കുറേ സ്ത്രീകൾ പ്രവർത്തിക്കപ്പെടുകയില്ല ലാ ഉഫ് അലു ഞാൻ പ്രവർത്തിക്കപ്പെടുകയില്ല ലാനുഫ് അലു നമ്മൾ പ്രവർത്തിക്കപ്പെടുകയില്ല അല്ലെങ്കിൽ ഞങ്ങൾ പ്രവർത്തിക്കപ്പെടുകയില്ല മറ്റൊരുദാഹരണം ലായുൻസറു അവരൊരു പുരുഷൻ സഹായിക്കപ്പെടുകയില്ല ലായുൻസറാനി അവർ രണ്ട് പുരുഷന്മാർ സഹായിക്കപ്പെടുകയില്ല ലായുൻസറുന അവർ കുറേ പുരുഷന്മാർ സഹായിക്കപ്പെടുകയില്ല ലാ തുൻസറു അവനൊരു സ്ത്രീ സഹായിക്കപ്പെടുകയില്ല ലാതുൻസറാനി അവർ രണ്ട് സ്ത്രീകൾ സഹായിക്കപ്പെടുകയില്ല ലാ യുൻസറിന അവർ കുറേ സ്ത്രീകൾ സഹായിക്കപ്പെടുകയില്ല ലാതുൻസറു നീ ഒരു പുരുഷന് സഹായിക്കപ്പെടുകയില്ല ലാതുൻസറാനി നിങ്ങൾ രണ്ട് പുരുഷന്മാർ സഹായിക്കപ്പെടുകയില്ല ലാതുൻസറുന നിങ്ങൾ കുറേ പുരുഷന്മാർ സഹായിക്കപ്പെടുകയില്ല ലാതുൻസറിന നീ ഒരു സ്ത്രീ സഹായിക്കപ്പെടുകയില്ല ലാതുൻസറാനി നിങ്ങൾ രണ്ട് സ്ത്രീകൾ സഹായിക്കപ്പെടുകയില്ല ലാതുൻസറിന നിങ്ങൾ കുറേ സ്ത്രീകൾ സഹായിക്കപ്പെടുകയില്ല ലാ ഉൻസറു ഞാൻ സഹായിക്കപ്പെടുകയില്ല ലാൻ ഉൻസറു ഞങ്ങൾ സഹായിക്കപ്പെടുകയില്ല ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭാവി കാലത്തിൻ്റെ കൂടെ വർത്തമാനകാലത്തിൻ്റെ അർത്ഥവും നമ്മൾ വെച്ചു കൊടുക്കണം സഹായിക്കപ്പെടുകയില്ല എന്നതിൻ്റെ കൂടെ സഹായിക്കപ്പെടുന്നില്ല എന്നുള്ള അർത്ഥവും ലഭിക്കുന്നു അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മൾ മുതാരി ഫീലിൻ്റെ നാല് രൂപങ്ങൾ വിശദീകരിച്ചു ഫേൽ മുതാരി മൈറൂഫ് മുസ്ബത്ത് ഫെയ്ലു മുലാരി മൈറൂഫ് മൻഫി ഫെയ്ലു മുലാരി മജുഹുൽ മുസ്ബത്ത് ഫെയ്ലു മുലാരി മജുഹുൽ മൻഫി ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാദിയെക്കുറിച്ച് പറഞ്ഞതുപോലെ അതിൻ്റെ ഏകവചനങ്ങൾ മുഫ്രദ് ബഹുവചനം ജംഅ ദിവചനം മുസന്ന മുതക്കറ് മുഅന്നസ് ഹാദിർ വായിബ് മുത്തക്കലിം എന്നിങ്ങനെയുള്ള ഭാഗങ്ങളെ ഏതൊക്കെയാണെന്ന് നോക്കാം ഈ ചാർട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അൽഫേലുൽ മുതാരം മുകളിൽ മുഫ്രദ് ഏകവചനം മുസന്ന ദിവചനം ജംഅ ബഹുവചനം എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് നമ്മൾ മാറൂഫ് മുസ്ബത്തിൻ്റെ രൂപമാണ് ഇവിടെ ചർച്ചക്കെടുക്കുന്നത് എഫ് അലു എഫ് അലാനി എഫ് അലൂന തഫ് അലു തഫ് അലാനി എഫ് അൽന തഫ് അലു തഫ് അലാനി തഫ് അലൂന തഫ് അലീന തഫ് അലാനി തഫ് അൽന അഫ് അലു നഫ് അലു എന്ന മുലാരി മൈറൂഫ് മുസ്ബത്തിൻ്റെ രൂപമാണ് ചർച്ച ചെയ്യുന്നത് ബാക്കിയുള്ള രൂപവും ഇതേ രൂപത്തിലാണ് വരിക അതും ശ്രദ്ധിച്ചാൽ മതി ഇതിലെ ആദ്യത്തെ ആറ് വാചകങ്ങൾ അത് ഓയിബിനുള്ളതാണ് അഥവാ അവനൊരു പുരുഷൻ ചെയ്തു ചെയ്യും അവനൊരു പുരുഷൻ പ്രവർത്തിക്കും അവർ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കും അവർ കുറേ പുരുഷന്മാർ പ്രവർത്തിക്കും അവളൊരു സ്ത്രീ പ്രവർത്തിക്കും എന്നിങ്ങനെ മറഞ്ഞ ആളുകളെ കുറിച്ച് പറയാൻ വേണ്ടിയുള്ളതാണ് ആദ്യത്തെ ആറ് വാചകങ്ങൾ അതുകൊണ്ട് തന്നെ അതിന് ഒബ് എന്നാണ് പറയുക രണ്ടാമത്തെ ആറ് വാചകങ്ങൾ തഫ് അലു തഫ് അലാനി തഫ് അലൂന തഫ് അലീന തഫ് അലാനി തഫ് അൽന എന്നീ ആറ് വാചകങ്ങൾ മുന്നിലുള്ള ആളുകളെ കുറിച്ച് അഭിസംബോധന ചെയ്യാനാണ് ഉപയോഗിക്കുക ഹാജറുള്ള ആളുകളെ കുറിച്ച് പറയാൻ നീ ഒരു പുരുഷൻ നിങ്ങൾ രണ്ട് പുരുഷന്മാർ നീ ഒരു സ്ത്രീ നിങ്ങൾ കുറേ സ്ത്രീകൾ എന്നിങ്ങനെ മുന്നിലുള്ള ആളുകളെ കുറിച്ച് അഭിസംബോധന ചെയ്യുന്നത് കൊണ്ട് അൽ ഹാദിർ എന്നാണ് പറയുക ഹാജർ ഉള്ളത് എന്നർത്ഥം അവസാനത്തെ രണ്ടെണ്ണം അഥവാ അഫ് അലു നെഫ് അലു എന്നീ രണ്ടെണ്ണം ഈ രണ്ട് വാചകങ്ങളും മുത്തക്കല്ലീമിന് വേണ്ടിയാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന ആളെക്കുറിച്ച് തന്നെ പറയാൻ വേണ്ടി നമ്മൾ ഇംഗ്ലീഷിൽ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ എന്ന് പറയാറുണ്ടല്ലോ എന്നതുപോലെ തന്നെയാണ് മുത്തക്കല്ലീം ഹാദുർ വായിബ് എന്നുള്ളത് അപ്പോൾ അഫ് അലു ഞാൻ പ്രവർത്തിക്കും നഫ് അലു നമ്മൾ പ്രവർത്തിക്കും അതാണവട്ടെ പെണ്ണാവട്ടെ ഇനി നിങ്ങൾ ഇടതു ഭാഗത്ത് പുല്ലിംഗം മുതക്കർ മോഹൻ സ്ത്രീലിംഗം മുതക്കർ പുല്ലിംഗം മുൻസ് സ്ത്രീലിംഗം എന്നിങ്ങനെ കൊടുത്ത് കാണാം അഥവാ ആദ്യത്തെ മൂന്ന് വരിയിലുള്ള എഫ് അലു എഫ് അലാനി എഫ് അലൂന എന്നുള്ള എന്നുള്ളത് മുതക്കറിനുള്ളതാണ് പുല്ലിംഗത്തിനുള്ള പുരുഷന്മാരെ കുറിച്ച് പറയാനുള്ളതാണ് തെഫ് അലു തഫ് അലാനി എഫ് അൽന എന്നുള്ളവ സ്ത്രീകളെ കുറിച്ച് പറയാനുള്ളതാണ് മു അന്നസിന് വേണ്ടിയുള്ളതാണ് അടുത്ത മൂന്ന് വാചകം തെഫ് അലു തെഫ് അലാനി തെഫ് അലൂന എന്നുള്ളത് മുതക്കറിനെക്കുറിച്ചും തഫ് അലീന തെഫ് അലാനി തഫ് അലിന എന്നുള്ളത് മൊ കുറിച്ചും പറയാനുള്ളതാണ് ശേഷമുള്ള അഫ് അലു നഫ് അലു എന്നുള്ളത് അത് മുതക്കറാവട്ടെ ആണുങ്ങളെ കുറിച്ചും പെണ്ണുങ്ങളെക്കുറിച്ചും കുറിച്ചും ആരെ കുറിച്ചും പറയാം കാരണം പറയുന്ന വ്യക്തികളാണല്ലോ അതാണാവട്ടെ പെണ്ണാവട്ടെ ഇനി മുകളിൽ മുഫ്രദ് ഏകവചനം എന്ന് കൊടുത്ത കോളം നോക്കുക ആ കോളത്തിൽ വരുന്ന എഫ് അലു തെഫ് അലു തെഫ് അലു തഫ് അലീന അഫ് അലു എന്നീ വാചകങ്ങളൊക്കെ ഏകവചനങ്ങളാണ് അഥവാ അവൻ ഒരു പുരുഷൻ പ്രവർത്തിക്കും അവൾ ഒരു സ്ത്രീ പ്രവർത്തിക്കും നീ ഒരു പുരുഷൻ പ്രവർത്തിക്കും നീ ഒരു സ്ത്രീ പ്രവർത്തിക്കും ഞാൻ പ്രവർത്തിക്കും എന്നിങ്ങനെ ഏകവചനമാണത് രണ്ടാമത്തെ കോളത്തിലുള്ളത് എഫ് അലാനി തഫ് അലാനി തഫ് അലാനി തഫ് അലാനി എഫ് അലാനി അവ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കും തഫ് അലാനി അവർ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കും തഫ് അലാനി നിങ്ങൾ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കും തഫ് അലാനി നിങ്ങൾ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കും എന്നുള്ളത് മുത്തന്നയ്ക്ക് വേണ്ടിയുള്ളതാണ് അഥവാ ദ്വിവചനം രണ്ടാളുകൾ എന്ന് അർത്ഥം ലഭിക്കുന്നതാണ് ഇതിൽ തെഫ് അലാനി എന്നുള്ളത് മൂന്ന് തവണ ആവർത്തിച്ചു കാണാം അത് നമുക്ക് സാഹചര്യത്തിൽ നിന്നാണ് അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുന്നു മൂന്നാമത്തെ കോളത്തിലുള്ള എഫ് അലൂന എഫ് അൽന തെഫ് അലൂന തഫ് അൽന എന്നുള്ളത് ബഹുവചനത്തിനു വേണ്ടിയുള്ളതാണ് ബഹുവചനം അഥവാ ജംഅ എന്ന് പറയും എഫ് അലൂന അവർ കുറേ പുരുഷന്മാർ പ്രവർത്തിക്കും എഫ് അൽന അവർ കുറേ സ്ത്രീകൾ പ്രവർത്തിക്കും തെഫ് അലൂന നിങ്ങൾ കുറേ പുരുഷന്മാർ പ്രവർത്തിക്കും തെഫ് അൽന നിങ്ങൾ കുറേ സ്ത്രീകൾ പ്രവർത്തിക്കും ഇങ്ങനെ ബഹുവചനത്തിന് വേണ്ടിയുള്ളതാണ് താഴെ കൊടുത്തിട്ടുള്ള നെഫ് അലു ഞങ്ങൾ പ്രവർത്തിക്കും അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കും എന്നുള്ളത് രണ്ടാളുകളെ കുറിച്ചാണെങ്കിലും രണ്ടിൽ കൂടുതൽ ആളുകളെ കുറിച്ചാണെങ്കിലും നെഫ് അലു എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കുക അതുകൊണ്ട് നെഫ് അലു എന്നുള്ളത് ദിവചനത്തിന് വേണ്ടി ഉപയോഗിക്കും മുസന്നയ്ക്ക് വേണ്ടി ഉപയോഗിക്കും ജമഇന് ബഹുവചനത്തിന് വേണ്ടിയും ഉപയോഗിക്കുന്നതാണ് ഇൻഷാല്ല മുതാരിഫീലിൻ്റെ മറ്റ് മൂന്ന് രൂപങ്ങളും ഇതേ രൂപത്തിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ചാർട്ടുണ്ടാക്കിയാൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അല്ലാഹു താല തോഫീക്ക് നൽകുമാറാകട്ടെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അസലാമേക്കു വരഹമല്ല വർക്കാത്തു